ഹലോ ഡിയർ ഫ്രണ്ട്സ് ഡെയിലി ലൈഫ് ടിപ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ട്വൻ്റി ട്വൻ്റി വണ്ണിനെ കുറിച്ചാണ് ഈ സ്കീം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്ര മോഡിയാണ് ലോഞ്ച് ചെയ്തത് ഇതിനെ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ട്വൻ്റി ട്വൻ്റി വൺ എന്ന് പറയാൻ കാരണം ഇതിനു മുമ്പ് മൂന്ന് ഓംബുഡ്സ്മാൻ സ്കീമുകൾ ഉണ്ടായിരുന്നത് ഒരുമിച്ച് കൂട്ടി ഒന്നാക്കിയതുകൊണ്ടാണ് ഇതിനു ഉണ്ടായിരുന്ന മൂന്ന് സ്കീമുകൾ ഒന്ന് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ടു തൗസൻഡ് സിക്സ് രണ്ടാമത്തത് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ എൻ ബി എഫ് സി ടു തൗസൻഡ് എയ്റ്റീൻ എൻ ബി എഫ് സി എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് മൂന്നാമത്തത് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ഈ മൂന്ന് ഓംബുഡ്സ്മാൻ സ്കീമുകളും കൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിസർവ് ബാങ്ക് ഫ്രെയിം ചെയ്തിരിക്കുന്നത് സെക്ഷൻ തേർട്ടി ഫൈവ് എ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ ഫോർട്ടി നയൻ സെക്ഷൻ ഫോർട്ടി ഫൈവ് എൽ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ സെക്ഷൻ എയ്റ്റീൻ ഓഫ് ദി പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ആക്ട് ടു തൗസൻഡ് സെവൻ എന്നീ സെക്ഷനിൽ ആർ ബി ഐക്ക് കൊടുത്തിരിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്കീം പ്രകാരം ആർ ബി ഐയുടെ അടിയിൽ വരുന്ന അതായത് ആർ ബി ഐയുടെ കൺട്രോളിലുള്ള എല്ലാ എൻ ടി ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഈ സ്കീം പ്രകാരം ഈ ഇൻറ്റഗ്രേറ്റഡ് ഓമിൾസ്മാനെ സമീപിക്കാവുന്നതാണ് ഈ സേവനം തികച്ചും കോസ്റ്റ് ഫ്രീ ആണ് അതായത് ഫീസൊന്നും നൽകേണ്ടതില്ല ഈ സ്കീമിനകത്ത് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ എന്ത് തരത്തിലുള്ള കംപ്ലൈൻസാണ് ഈ സ്കീമിൻ്റെ അടിയിൽ വരുന്നത് എന്തൊക്കെ വരില്ല എന്ന് പ്രത്യേകം ഈ സ്കീമിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സ്കീമിൻ്റെ ഒരു പ്രധാന പ്രത്യേകത ഈ സ്കീം പ്രകാരം നോൺ ഷെഡ്യൂൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഈ ഇങ്ങനെയുള്ള നോൺ ഷെഡ്യൂൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഡെപ്പോസിറ്റ് അമ്പത് കോടിക്ക് മുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള നോൺ ഷെഡ്യൂൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ് അതായത് അമ്പത് കോടിക്ക് മുകളിൽ ഡെപ്പോസിറ്റുള്ള ഇങ്ങനത്തെ ബാങ്കുകൾ കേരളത്തിൽ അറുപതെണ്ണത്തോളം ഉണ്ട് രണ്ടായിരത്തി ആറിലെ നിയമപ്രകാരം ഷെഡ്യൂൾഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓൾറെഡി ഈ സംവിധാനത്തിൻ്റെ അടിയിൽ വന്നിട്ടുള്ളതാണ് ഈ പുതിയ സ്കീമിൻ്റെ അടിയിൽ നോൺ ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞ അഡീഷണൽ ആയിട്ട് വരുന്ന അറുപത് കേരളത്തിലുള്ള ബാങ്കുകൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിലെ കസ്റ്റമേഴ്സിന് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ഉണ്ടെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഹോംബുട്സ്മാനെ ഈ സ്കീം പ്രകാരം സമീപിക്കാവുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അധികാര പരിധിയിൽ വരുന്ന ഏതൊരു സ്ഥാപനത്തിലെയും കസ്റ്റമറിന് ആ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സർവീസ് ഡെഫിഷ്യൻ്റായിട്ട് തോന്നിയ അഥവാ കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം ആ സ്ഥാപനത്തെ തന്നെ സമീപിക്കേണ്ടതാണ് അതിനുശേഷം ആ സ്ഥാപനത്തിൽ നിന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കാതിരിക്കുകയോ കിട്ടിയ മറുപടി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലോ അദ്ദേഹത്തിന് ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ് അതിനായിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ ഒരു പ്രത്യേകത ഒരു സ്ഥാപനത്തിൽ നിന്ന് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ഉണ്ടാവുകയാണെങ്കിൽ മുമ്പൊക്കെ കസ്റ്റമറിന് ഏതു തരം കംപ്ലയിൻ്റ് ഏത് ഓംബുഡ്സ്മാനാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടിയിരുന്നു ഇപ്പോൾ അത് ബാങ്കിൽ നിന്നാണെങ്കിലും എൻ ബി എഫ് സിയിൽ നിന്നാണെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നാണെങ്കിലും ഒറ്റ സ്ഥലത്ത് ഫയൽ ചെയ്താൽ മതി അതായത് ഇൻറ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഫയൽ ചെയ്താൽ മതി അതുപോലെ പുതിയ സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത ഡെഫിഷ്യൻസി ഓഫ് സർവീസ് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡെഫിഷ്യൻസി ഓഫ് സർവീസിൻ്റെ അടിയിൽ വരുന്നത് എന്തൊക്കെ വരില്ല എന്നും പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് കസ്റ്റമറിന് ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ഉണ്ടായാൽ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ ആ സ്ഥാപനത്തിന് ഈ കൊടുത്ത കാരണം ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ അടിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് വെറുതെ തള്ളാൻ പറ്റുകയില്ല ആ സ്കീമിൻ്റെ ഉള്ളിൽ വരുന്നതാണെങ്കിൽ അതിനകത്ത് ആക്ഷൻ എടുത്തിരിക്കണം മറ്റൊരു പ്രധാന പ്രത്യേകത ഈ സ്കീം പ്രകാരം ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഏത് ഓംബുഡ്സ്മാൻ ഓഫീസിൻ്റെ ജൂറിസ്ട്രിക്ഷനിൽ വരുന്ന കേസാണ് എന്ന് നോക്കേണ്ട കാര്യമില്ല അതിന് ആയിട്ട് ഒരു സെൻട്രലൈസ്ഡ് റെസീറ്റ് ആൻഡ് പ്രോസസിങ് സെൻ്റർ ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവിടെ ഫയൽ ചെയ്താൽ മതിയാവും ഇങ്ങനെയുള്ള പ്രോസസ്സിംഗ് സെൻ്ററ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് ചണ്ഡിഗഡിലാണ് പഞ്ചാബിലാണ് ഈ പ്രോസസ്സിംഗ് സെൻറ്ററിന് ആയിട്ടുള്ള കംപ്ലയിൻസും അതുപോലെ ഫിസിക്കലായിട്ടുള്ള കംപ്ലയിൻസും ഏത് ലാംഗ്വേജിലുള്ള ആണെങ്കിലും റിസീവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇനീഷ്യൽ പ്രോസസ്സിങ്ങും അവിടെ നടത്താവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്കീമിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു പ്രിൻസിപ്പൽ നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ റാങ്ക് പബ്ലിക് സെക്ടർ ബാങ്കിലെ ജനറൽ മാനേജറിന് തുല്യമായിട്ടുള്ളതായിരിക്കണം ഇനി ഡെഫിഷ്യൻസി ഓഫ് സർവീസിൻ്റെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറിനായിരിക്കും ഇൻ്റഗ്രേറ്റഡ് ഓംബഡ്സ്മാന് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായ ഇൻഫർമേഷനും ഡോക്യുമെൻസൊക്കെ സമയബന്ധിതമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാന് കൊടുക്കേണ്ടതാണ് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് അവർക്കെതിരെ അവാർഡ് പുറപ്പെടുവിക്കാവുന്നതാണ് അങ്ങനെ പുറപ്പെടുവിക്കുന്ന അവാർഡിനെതിരെ ആ സ്ഥാപനത്തിന് അപ്പീൽ കൊടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഇൻ്റഗ്രേറ്റഡ് ഓമഡ്സ്മാൻ്റെ അവാർഡിൽ സംതൃപ്തി ഇല്ലെങ്കിൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാവുന്നതാണ് അതിൻ്റെ അപ്പീൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐയുടെ കസ്റ്റമർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജ് ആയിരിക്കും ഈ സ്കീമിൻ്റെ അടിയിൽ വരുന്ന സ്ഥാപനങ്ങളിലെ സർവീസുമായി ബന്ധപ്പെട്ട് അപര്യാപ്തതയുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാവുന്നതാണ് അതിനായിട്ട് സി എം എസ് ഡോട്ട് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് കംപ്ലയിൻ്റ് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഇമെയിൽ വഴിയും നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ് അതിനായിട്ട് പ്രത്യേകം നീക്കി വച്ചിരിക്കുന്ന ഒരു ഇമെയിലുണ്ട് സി ആർ പി സി അറ്റ് ദ റേറ്റ് ആർ ബി ഐ ഡോട്ട് ഒ ഇതിലേക്ക് നമ്മൾ ഇമെയിലായിട്ട് നമ്മുടെ കംപ്ലയിൻ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് കംപ്ലയിൻ്റ് ഫിസിക്കലായിട്ടും ഫയൽ ചെയ്യാവുന്നതാണ് അതായത് ഹാർഡ് കോപ്പി നമുക്ക് പോസ്റ്റൽ അഡ്രസ്സിൽ അയച്ചു കൊടുക്കാം ഇതിനായിട്ടുള്ള അഡ്രസ്സ് ദ സെൻട്രലൈസ്ഡ് റെസീറ്റ് ആൻഡ് പ്രോസസിങ് സെൻറ്റർ ഫോർത്ത് ഫ്ലോർ സെക്ടർ സെവൻറ്റീൻ ചണ്ഡിഗർ പിൻ നമ്പർ ഒന്ന് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് ഇനി ഇങ്ങനെ ഡെഫിഷ്യൻസി ഓഫ് സർവീസ് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും സഹായം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ അറിയണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് കോണ്ടാക്റ്റ് സെൻറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോൾ ഫ്രീ നമ്പർ വൺ ഡബിൾ ഫോർ ഫോർ എയിറ്റ് എന്നാണ് ഈ കോണ്ടാക്ട് സെൻറ്റർ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ച് പതിനഞ്ച് വരെ പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനെയുള്ള കോൾ സെൻറ്ററുകളുമായിട്ട് സംസാരിക്കാനായിട്ട് ഹിന്ദി ഇംഗ്ലീഷ് അതുപോലെ തന്നെ എട്ട് റീജിയണൽ ലാംഗ്വേജുകളും ഉപയോഗിക്കാവുന്നതാണ് ഈ എട്ട് റീജിയണൽ ലാംഗ്വേജ് എന്നുള്ളത് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അതിനുശേഷം ഇത് കൂട്ടുന്നതായിരിക്കും ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംശയ നിവാരണം വരുത്താനോ മറ്റെന്തെങ്കിലും ഹെൽപ്പ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനോ ആവശ്യമുണ്ടെങ്കിൽ അവർ നിർദ്ദേശങ്ങൾ തരുന്നതായിരിക്കും കോൾ സെൻ്ററിലെ ആളുകളുമായിട്ട് സംസാരിക്കാനാണ് ഈ പറഞ്ഞ ഭാഷകളുടെ ലിമിറ്റേഷൻ ഉള്ളത് അതേസമയം കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാനായിട്ട് ഏത് ഭാഷയും അനുവദിക്കുന്നതാണ് ഈ സ്കീം പ്രകാരം ഓംബുഡ്സ്മാന് ഇരുപത് ലക്ഷം രൂപ വരെ കോമ്പൻസേഷൻ അവൈഡ് ചെയ്യാവുന്നതാണ് അതിന് പുറമെ ഒരു ലക്ഷം രൂപ കംപ്ലയിൻ്റിൻ്റെ സമയനഷ്ടത്തിനും ചെലവിനും അതുപോലെ തന്നെ മനപ്രയാസം ഉണ്ടെങ്കിൽ അതിനും കൂടി അവോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്കീമിൻ്റെ അടിയിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനുള്ള ഫോർമാറ്റ് അനക്ഷറായിട്ട് ഈ സ്കീമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫയൽ ചെയ്യുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിനകത്ത് വേണം ഫയൽ ചെയ്യാനായിട്ട് ഈ സ്കീമിലെ ചാപ്റ്റർ ഫോറിൻ്റെ അടിയിൽ ക്ലാസ് നയൻ പ്രകാരം ഗ്രൗണ്ട്സ് ഓഫ് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു കസ്റ്റമറിന് ഒരു സ്ഥാപനത്തിൻ്റെ ഇത് ഈ സ്കീമിൻ്റെ അടിയിൽ വരുന്നൊരു സ്ഥാപനത്തിൻ്റെ ആക്റ്റോ ഒമിഷനോ കാരണം ഒരു ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് വഴിയോ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാവുന്നതാണ് അതുപോലെ ഈ സ്കീമിലെ ക്ലാസ് ടെന്നിനകത്ത് ഈ കംപ്ലയിൻ്റ് നിലനിൽക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാരണങ്ങളെ കൊണ്ടാണ് ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ കംപ്ലയിൻ്റ് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ക്ലാസ് ലെവനിനകത്ത് എങ്ങനെയാണ് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് അതായത് എന്താണ് പ്രൊസീജിയർ ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്യാനെന്ന് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സ്കീമിലെ ക്ലാസ് പതിനാല് പ്രകാരം എങ്ങനെയാണ് കംപ്ലയിൻ്റ് സോൾവ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്നുണ്ട് ക്ലാസ് പതിനഞ്ചിൽ ഓംബുഡ്സ്മാൻ്റെ കുറിച്ചും അതുപോലെ തന്നെ ക്ലോസ് അപ്പീലിനെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പുതിയ ഇൻറ്റിഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം ട്വൻ്റി ട്വൻറ്റി വണ്ണിൻ്റെ പ്രത്യേകതകൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ബെല്ലൈക്കും പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഈ ചാനലിൽ നിന്ന് വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്